എല്ലാവർക്കും നമസ്കാരമുണ്ട്. അങ്ങനെ ഷാറൂഖ് ഖാന്റെ ജവാൻ ആറ്റ്ലിയുടെ സംവിധാനത്തിൽ വന്നിരിക്കുന്ന പടം ഗൗരി ഖാൻ പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ പടം ആറ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു മസാലക്കൂട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ആറ്റ്ലിയുടെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കാറാണ്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആയിരുന്നു ഷോ, 6 മണിക്ക് ഷോ തുടങ്ങിയാണ്. ഒരു 2.5 മണിക്കൂർ പടമുണ്ട്. അപ്പോൾ പടം ശരിക്കും പറഞ്ഞാൽ ഷാറൂഖ് ഖാൻ ഒരു സോൾജിയർ ആയിട്ട് ആണ് സംഭവം. കഥയൊന്നും പറയാനില്ല, എന്നാലും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞ സോൾജിയർ ആണ്. പക്ഷേ പുള്ളി ഇപ്പോൾ അധികാരത്തിലൊന്നുമില്ല. പുള്ളി സെൽഫായിട്ടൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് തിന്മക്കെതിരെ പോരാടുന്ന ആ ഒരു നല്ലവനായിട്ടാണ് വന്നേക്കണം. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് വന്നേക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാർലീസ് ഏഞ്ചൽസ് പടമൊക്കെ ഉണ്ടാക്കണ പോലെ പുള്ളിയുടെ പുറകെ ഒരു 5-6 പെമ്പിള്ളേരുണ്ട്, ലേഡീസ് ഉണ്ട്. അവരെ വെച്ചിട്ടാണ് പുള്ളി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം. അപ്പോൾ ഈ പെമ്പിള്ളേർ ഒരാളായിട്ട് പുള്ളിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട്. അതാണ് നമ്മുടെ നയൻതാര. ഇനി കഥയൊന്നുമല്ല, കഥ ഒരുപാട് കഥകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോരിത്തെരിപ്പിക്കുന്ന ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മള് മലയാളികൾക്ക് ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നില്ല, കാരണം നമ്മൾ തമിഴ് സിനിമകളിലൊക്കെ ഒരുപാട് കണ്ടേക്കണം. പ്രത്യേകിച്ച് ആറ്റ്ലിയുടെ പടങ്ങളിൽ തന്നെ വന്നിരിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ വലിച്ചു കൂട്ടി ഇതിനകത്ത് ഒന്ന് കുതി കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഫ്രഷായിട്ട് കാണുന്ന ഒരാൾക്ക്, ഇപ്പോൾ തമിഴ് പടം അധികം കാണാത്ത ആളാണ് ബോളിവുഡിലേക്കാണ് അവർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് ഈ പടം കാണാം. കാരണം ഷാറൂഖ് ഖാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ടച്ചുള്ള അല്ലെങ്കിൽ ആക്ഷൻ പാക്ഡുള്ള പടം ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഈ പടത്തിനകത്ത് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാറൂഖ് ഖാന്റെ ഗെറ്റപ്പ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു 5-6 വേഷത്തിനകത്ത് വരുന്നുണ്ട്. എന്നീ മേക്ക് ഓവറിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പോസ്റ്ററിനകത്ത് കണ്ട പോലത്തെ ഒരു മൊട്ടയടിച്ച സാധനം ഉണ്ട്, പിന്നെ സോൾജിയർ ആയിട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു റഗഡ് ലുക്കിൽ വരുന്നുണ്ട്, സ്റ്റൈലിഷ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവം ഒരു ഗെറ്റപ്പിനകത്ത് വരുന്നുണ്ട്. കാണാനൊക്കെ നല്ല ശരിക്കും ഫാൻസിനൊക്കെ ആറാടാനുള്ള സംഭവം ഈ പടത്തിനകത്തുണ്ട്. പക്ഷെ നമ്മളൊരു ഷാറൂഖ് ഖാൻ വലിയ ഫാനോ സംഭവമോ അല്ലെങ്കിലും ആ ഒരു ഗെറ്റപ്പ്സ് ഒക്കെ കാണാനൊക്കെ നല്ല രസമാണ്. എന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാം സ്ക്രീനിൽ ഷാറൂഖ് പറഞ്ഞാൽ 57 വയസ്സ് എന്തോ ഉണ്ട്. 57 വയസ്സിൽ ഇങ്ങനത്തെ ഗെറ്റപ്പിൽ വരുമ്പോൾ നമ്മൾ ചെറിയൊരു ചുള്ളൻ ചെക്കൻ വന്നിട്ട് സ്റ്റൈലിഷ് കാണിച്ച് പോണ സെറ്റപ്പിലേക്കാണ് പടം കൊണ്ടുപോയേക്കണം. നമ്മളെല്ലാവരെയും ഇരുത്തി വാച്ച് ചെയ്യിപ്പിക്കേണ്ട പടം. പിന്നെ അടുത്ത എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അനിരുദ്ധിന്റെ മ്യൂസിക് ആണ്. യാതൊരു രക്ഷയില്ല. പുള്ളി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആവാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ജയിലറിൽ നമ്മൾ കണ്ടു, ജയിലറിൽ പടം കൊണ്ടുപോയേക്കണത് അനിരുദ്ധാണ്. അതേപോലെ തന്നെ ഈ ഒരു ജവാനായാലും രക്ഷയില്ല. പിടിവിട്ട BGMs പിടിവിട്ട പാട്ടുകളൊക്കെയാണ് അനിരുദ്ധിന്റെ ഭാഗത്ത് നമ്മൾ ഈ പടത്തിനകത്ത് കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത് പറയേണ്ടത് നയൻതാരയുടെ ആ ഒരു ബോളിവുഡിലേക്കുള്ള രംഗപ്രവേശനം അല്ലാത്ത പടല്ലേ, ഡൗട്ട് എനിക്ക് ഡൗട്ടുണ്ട്, സംശയം ഉണ്ടെങ്കിൽ ഒന്ന് തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിച്ചാണ്. അപ്പോൾ പുള്ളിക്കാരുടെ ആദ്യത്തെ ആ ഒരു എൻട്രൻസും മോശമായിട്ടുള്ള ആ ഒരു നമ്മൾ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വിജിലന്റ് ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ പടത്തിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഷാറൂഖ് ഖാൻ്റെ ആ ഒരു കോ പാർട്ണർ കൂടി ആകുമ്പോൾ തന്നെ പടത്തിനകത്തുള്ള ആ ഒരു ഇമേജ് വേറെയാണ് നയൻതാരക്ക്. പിന്നെ സ്റ്റൈലിഷ് ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സംഭവമൊക്കെ സെറ്റാണ്, ഒന്നും പറയാനില്ല. പിന്നെ അതിനകത്ത് ചെറിയൊരു ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് എന്താ ഞാൻ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് ഹാഫ് വെറുതെ തെറിക്കുകയാണ്. അതുപോലെ സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിൽ ഒരു സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ റേഞ്ചാണ് പടം. എന്തായാലും പടം ഞാൻ പ്രതീക്ഷനേക്കാളും ഒരുപടി മുമ്പിൽ നിൽക്കുന്ന പടമാണ്. എന്തായാലും ജവാൻ ഷാറൂഖ് ഖാന്റെ വളരെ നാളുകൾക്ക് ശേഷം സെക്കൻഡ് ഹിറ്റ് ആയിരിക്കും പഠാനിന് ശേഷം. അപ്പോൾ എന്തായാലും പടം കാണാം, പ്രശ്നമൊന്നുമില്ല. ധൈര്യമായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാം. 2.5 മണിക്കൂറിന് പടമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ഗ്യാപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ സ്വന്തം ജവാന്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഫോളോ ചെയ്യാൻ കൂടെ കൂടിക്കോ, കാരണം എല്ലാ മൂവീസിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. താങ്ക് യു.